ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു നല്ല പ്രഭാതവേളോടി കാണുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയിറ്റുകയാണ്. പ്രഭാതവേളയിൽ നാം ധ്യാനിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 42-43 വാക്യത്തിൽ നിന്നുമാണ്. ഇവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: പിന്നെ അവൻ ഈ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ പരമോന്നതാവസ്ഥയിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. അപ്പവും മീനും വർദ്ധിപ്പിച്ചു. പലവിധ രോഗത്തെയും വേദനയോടുകൂടെ വന്നവരെയും ഒക്കെ സൗഖ്യമാക്കി. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇപ്രകാരം അവൻ ചെയ്ത അനേക അത്ഭുതങ്ങളെ അവർ കണ്ടു. പക്ഷേ നമ്മുടെ കർത്താവ് ശാരീരികമായി വളരെ ബലഹീനനും തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്തവനെ പോലെയും കാണപ്പെട്ടപ്പോൾ അവനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച ഒരു മനുഷ്യനെ നാം അവിടെ കാണുന്നുണ്ട്. അവൻ രക്തം വാർന്ന് അതിവേദന അനുഭവിച്ചു കൊണ്ടിരുന്നവനായി, സ്വന്തം ശിഷ്യന്മാരാൽ കൈവിടപ്പെട്ടവനായി, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായി, ജനങ്ങളാലും നേതാക്കന്മാരാലും നിന്ദിക്കപ്പെട്ടവനായി, പരിഹസിക്കപ്പെട്ടവനായി കാണപ്പെടുകയാണ്. ക്രൂശിലെ കള്ളൻ ഒരു പ്രസംഗം കേട്ടതിനാലോ അത്ഭുതം കണ്ടതിനാലോ അല്ല രക്ഷിക്കപ്പെട്ടത്. കർത്താവായ യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ട പലരും അവനെ വിശ്വസിച്ചില്ല. ലാസറിനെ പോലെ ഉയർപ്പിച്ചത് അനേകരെ കണ്ടു. എന്നാൽ അവര് പോലും ആ യേശുവിൽ വിശ്വസിപ്പാനിടയായി തീർന്നില്ല. എന്നാൽ ഇവിടെ വളരെ കഠിനമായ ഒരു കുറ്റവാളി, ക്രിസ്തു, വളരെ ബലഹീന മനുഷ്യനായി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവനിൽ വിശ്വസിച്ചു. ആഹാരം, സൗഖ്യം, ദുഷ്ടാത്മാക്കളിൽ നിന്നുള്ള വിടുതൽ, മറ്റു പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം തുടങ്ങിയവ ഭൗമിക ആവശ്യങ്ങൾക്കായി പലരും യേശുവിൻ്റെ അടുക്കൽ വന്നു. ക്രൂശിൽ കിടന്ന ആ കള്ളന് മറ്റേത് വ്യക്തിയെക്കാളും ശാരീരികമായി വലിയ ആവശ്യങ്ങളുണ്ടായിരുന്നിരിക്കാം. മുറിവേറ്റ് രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ ശരീരത്തിന് നിശ്ചയമായി സൗഖ്യം ആവശ്യമായിരുന്നു. കഠിന വേദനയിൽ നിന്നും താമസവിന നേരിടുവാൻ പോകുന്ന മരണത്തിൽ നിന്നും അവന് വിടുതൽ ആവശ്യമായിരുന്നു. എങ്കിലും അവൻ കർത്താവായ യേശുവിനോട് ഇതൊന്നുമല്ല ചോദിച്ചത്. അവൻ ചോദിച്ചത് ഇപ്രകാരമാണ്: ആത്മാവിൻ്റെ രക്ഷ മാത്രമാണ്. കർത്താവായ യേശുവേ, എന്നെ ഓർത്തുകൊള്ളണമേ, ന്യായവിധി നാളിൽ എന്നോട് കരുണ തോന്നണമേ എന്നായിരുന്നു അവൻ അപേക്ഷിച്ചത്. എന്നാൽ അവൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി യേശു അവന് നൽകി. തനിക്ക് അല്പം പോലും അറിവില്ലാതിരുന്ന തൻ്റെ ഭാവി കാലത്തിനായി അവൻ കരുണയാചിച്ചു. യേശുവോ ഇന്നെന്ന പോലെ അവന് ഉടനെ തന്നെ രക്ഷ നൽകുകയാണ്. ഓർത്തുകൊള്ളണമേ എന്ന് മാത്രമാണ് അവൻ അപേക്ഷിച്ചത്. ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കുമെന്ന് യേശു അവന് മറുപടി നൽകി. ഈ പ്രഭാതവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ: സ്വന്തം തെറ്റുകളെ ഓർത്ത് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ആ കള്ളനെ പോലെ നീ നിത്യമായ അമൂല്യമായവയ്ക്കായി പ്രാർത്ഥിച്ച് അവയെ അതിവാഞ്ചയോടെ അന്വേഷിക്കുമെങ്കിൽ നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്തു തരുവാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവമാകട്ടെ നമ്മുടെ യഥാർത്ഥ ദൈവം. അതേ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ കുറവിൻ്റെ വശങ്ങളെ ഏറ്റു പറയാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് യാചിക്കാം. ദൈവം നമ്മളെ തീർച്ചയായും അതേ ആ രക്ഷ നൽകി നമ്മളെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. രക്ഷിക്കപ്പെട്ട അനുഭവത്തിലൂടെ ദൈവവചനപ്രകാരം നമുക്ക് മുന്നേറുവാൻ, നല്ല ദൈവത്തിൻ്റെ ഒരു പൈതലായി തീരുവാൻ, നല്ല ഒരു ദൈവത്തിൻ്റെ ശിഷ്യനായി തീരുവാൻ ഈ നല്ല പകൽക്കാല സർവശക്തനാകുന്ന ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.